हलो फ्रेंड्स एल्लार्क्कुम लेडीस नोट पैडिन्टे पुतियोर वीडियो स्वागतम मिक्कप्पोळुम रात्रि समयंगळिल एंतेंगिलुम फुड ऐटम्स बाकी वन कळियुम्पोळ नम्मळ अत फ्रिड्जिल वेक्कान वेंडि फ्रिड्ज तुरन्न नोक्कुम्पोळ अतिलोट्टुम तन्ने स्थलम् उंडाविल्ल नम्मळ फ्रिड्ज चेरुतायतुकोंडाणेन्न पറഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനെ പഴിക്കും പക്ഷെ മെയിൻ പ്രശ്നം എന്താ നമ്മൾ വേണ്ട രീതിയിൽ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തു വെക്കാത്തതാണ് അറേഞ്ച് ചെയ്യുമ്പോൾ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് കൂടുതൽ സ്പേഷ്യസ് ആക്കാം ഇനി എൻ്റെ ഫ്രിഡ്ജിൻ്റെ കാര്യം തന്നെ എടുക്കാം എൽജിയുടെ നോർമൽ 200 ലിറ്ററിൻ്റെ സ്റ്റോറേജ് വോളിയുള്ള ചെറിയൊരു ഫ്രിഡ്ജാണ് ഇന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ കാണുമ്പോൾ അറിയാം ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഷെൽഫുകളായാലും ഡോർ സ്പേസ് ആയാലും ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത് ഇത് കുറച്ചും കൂടി പ്ലീസിംഗ് ആയിട്ടും അതുപോലെ നീറ്റ് ആയിട്ടും കൂടുതൽ സ്പേഷ്യസ് ആകുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്യാം ഇത് മൂന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യണം നമുക്കറിയാം ഫ്രിഡ്ജിൻ്റെ ഉള്ള ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പിന്നീട് അത് എക്സ്പയർ ആയോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ലല്ലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് ഡീക്ലട്ടർ ചെയ്തതിനു ശേഷം അറേഞ്ച് ചെയ്ത് വെക്കാം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം ഇനി ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാം ഫ്രിഡ്ജ് നമ്മൾ ഫുഡ് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലീനിങ് സൊല്യൂഷൻസ് അതിലൊരുപാട് കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു DIY ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് വിനീഗർ 1/2 കപ്പ് നോർമൽ വാട്ടർ അതുപോലെ 1 ടീസ്പൂൺ ലിക്വിഡ് സോപ്പ് ഇത്രയും നമുക്കൊരു സ്പ്രേയിങ് ബോട്ടിലേക്ക് ഒഴിച്ച് റെഡിയാക്കി വെക്കാം ഇനി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകൾ എടുത്ത് മാറ്റാം നമുക്കറിയാം ഫ്രിഡ്ജിൻ്റെ വെൻ്റുകൾ വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്തതായതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കൊന്നുമില്ല പക്ഷെ ഇതുപോലെ ഷെൽഫ് ഇരിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ചധികം അഴുക്കുണ്ടാവും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കാം ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകൾ റിമൂവബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ടാപ്പ് വാട്ടറിൽ ഡയറക്റ്റ് ആയിട്ട് കഴുകിയെടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഒരുപാട് അഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തുടച്ച് ക്ലീൻ ആക്കിയെടുക്കാം ഇനി ഷെൽഫുകൾ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകൾ പെട്ടെന്ന് അഴുക്കാവാതിരിക്കാനായിട്ട് നമുക്ക് ഒരു വഴി ഇതുപോലത്തെ ലൈനേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ലൈനേഴ്സായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ മാറ്റായാലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടേബിൾ മാറ്റാണ് ഫ്രിഡ്ജ് ലൈനറായിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ വലിയ റോളായിട്ടാണ് കിട്ടുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഷെൽഫിൻ്റെ അളവ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ടേബിൾ മാറ്റായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട് ഇതുപോലെ ഫ്രിഡ്ജ് ലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും ഈ ലൈനർ എടുത്തൊന്ന് കഴുകി കളഞ്ഞിട്ട് ഷെൽഫുകൾ പതുക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാവും ഇനി സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വെജിറ്റബിൾസ് എങ്ങനെ കൂടുതൽ നാൾ കേടാകാതെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ ദിവസേന യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ചൊരു ബാസ്ക്കറ്റിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി കുക്കിങ്ങിന് ഈ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുത്താൽ മതിയാവും അപ്പോൾ ആ ബാസ്ക്കറ്റ് റെഡിയാക്കി വെച്ചു അതിനുശേഷം നമ്മുടെ പച്ചക്കറികൾ വെക്കുന്ന ട്രേ വെജിറ്റബിൾ ട്രേ തിരിച്ചെടുത്തു വെച്ചു ഇനി നമുക്ക് ഡോർ സ്പേസ് അറേഞ്ച് ചെയ്യാം ഡോർ സ്പേസിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അച്ചാറുകൾ അതുപോലെ വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്ന മസാല പൗഡേഴ്സ് പിന്നെ കടലമാവ് മൈദ കോൺഫ്ലവർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇത് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ചെക്ക് ചെയ്യാം ഇതുപോലെ സോസുകളും അതുപോലെ മസാല പൗഡേഴ്സൊക്കെ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിൽ മേടിച്ച് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടോ എന്ന് നമ്മൾ നോക്കാറില്ലല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ കളയാം ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകൾ ക്ലീൻ ചെയ്തതുപോലെ തന്നെ ഇനി നമുക്ക് ഡോർ സ്പേസും ആ ക്ലീനിങ് സൊല്യൂഷനും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കാം
ഡോർ സ്പേസിലുള്ള ചെറിയ ചെറിയ ഷെൽഫുകളും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതായതുകൊണ്ട് അത് വേണമെങ്കിൽ പ്രത്യേകമായിട്ട് കഴുകിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കാം. ഇനി ഈ പാക്കറ്റ്സിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഡോർ സ്പേസിൽ വെറുതെ വെക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരുമിച്ചെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ക്ലട്ടർ ഫ്രീ ആയിട്ട് നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് തരാനായിട്ട് ഇതുപോലെ ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫ്രിഡ്ജിൻ്റെ ഡോർ സ്പേസിൽ സ്റ്റോർ ചെയ്തിരുന്ന ബാക്കി ഐറ്റംസ് കടലമാവ്, മൈദ, കോൺഫ്ലവർ ഒക്കെ ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്തിട്ട് മറ്റൊരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് വെക്കാം. ഇനി ഫ്രിഡ്ജിൻ്റെ ഡോർ സ്പേസിലുള്ള എഗ് ഹോൾഡറിൽ മുട്ടകൾ അറേഞ്ച് ചെയ്ത് വെക്കാം. ഡോർ സ്പേസിന് പുറമേയുള്ള ഭാഗത്തും സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ഫ്രീസറിന് താഴെയുള്ള ട്രെയിൽ പാല് അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ചെടുത്ത് വെക്കാം. ഈ ഫ്രിഡ്ജിന് താഴെ ഓണിയൻ ട്രേ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഉള്ളി, സവാള, വെളുത്തുള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് ഇത്രയും ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഇതിൻ്റെ സ്കിന്ന് പീൽ ഓഫ് ചെയ്ത് വരുന്നത് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പേപ്പറും എടുത്ത് അതിലെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് തിരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങും അതുപോലെ റീ അറേഞ്ച്മെൻറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രീസറിൻ്റെ ഉള്ള ഐസ് ട്രേസിന് പുറമെ ഫ്രോസൺ ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് വെച്ചിട്ടുണ്ട്. ഫ്രീസറിന് താഴെയുള്ള ട്രേയിലെ മിൽക്ക് അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ്, ചീസും ബട്ടറും ഇതുപോലെ പ്രത്യേക ഒരു കണ്ടെയ്നറിലിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പനീർ വെച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ള ഷെൽഫുകളിൽ ലെഫ്റ്റ് ഓവർ ഫുഡ് അതുപോലെ ദോശമാവ്, തൈര്, മറ്റുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള കണ്ടെയ്നറുകൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. ഷെൽഫിൻ്റെ ഓർഗനൈസേഷൻ വീഡിയോയിൽ പറഞ്ഞ അതേ ടിപ്പ് തന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് കൂടുതൽ ഉണ്ടാക്കാൻ ഇത് നല്ലൊരു ഐഡിയയാണ്. താഴെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോർ സ്പേസിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ബാസ്ക്കറ്റുകളിലായിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുന്നത്തെ ലുക്കിൽ നിന്ന് എത്ര വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. ഫ്രിഡ്ജിൽ നമ്മൾ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വൃത്തികെട്ട സ്മെല്ല് വരാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ബേക്കിംഗ് സോഡ ഓപ്പൺ ആയിട്ടൊരു കണ്ടെയ്നറിൽ നമുക്ക് ഇതുപോലെ ഷെൽഫിൽ വെക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡയ്ക്ക് പ്രത്യേക സ്മെല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൃത്തികെട്ട സ്മെല്ലൊക്കെ ഈ ബേക്കിംഗ് സോഡ അബ്സോർബ് ചെയ്തെടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് വീണ്ടും സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ചെറിയ ഫ്രിഡ്ജിൽ കൂടുതൽ സ്പേസ് തോന്നിക്കുന്ന വിധത്തിൽ ഓർഗനൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.